നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാ പണിയും നിർത്തി സ്വസ്ഥമായി ഇനി ഒന്ന് വിരമിക്കാമെന്ന് കരുതിയാൽ അതിനും സമ്മതിക്കില്ല ഇഡി ഇനി അങ്ങോട്ട് ബാക്കി ജീവിതം മൊത്തം കേസിന്റെ പിന്നാലെ നടക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ ദാ വരുന്നു ശിവശങ്കറിന്റെ അടുത്ത പണി ഇതിപ്പോ തീരുമ്പോ തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പി എന്ന് വന്ന ഭൂതമാണോ എന്നാണ് ശിവശങ്കരൻ മനസ്സിൽ തന്നെ ചോദിക്കുന്നുണ്ടാകുന്നത് ഇനി അങ്ങോട്ട് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം സ്വന്തം കയ്യിലിരിപ്പുകൊണ്ടാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എം ശിവശങ്കർ ഇപ്പോൾ ഇഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ചൊവ്വാഴ്ച കൊച്ചിയിൽ എത്താറാണ് നിർദ്ദേശം ജാനുവരി 31 ശിവശങ്കർ വിരമിക്കുന്നതിനാൽ ആ ദിവസം മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലൈഫ് മിഷൻ കരാർ ലഭിക്കാൻ 4,48,00,000 രൂപയുടെ കോഴ നൽകിയെന്ന യൂണിറ്റ് ആക്ട് ഉടമ സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലെ തുടർന്നാണ് ഇഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്തത് കരാർ ലഭിക്കാൻ ഇടനിലനിന്ന സ്വപ്ന സുരേഷിന് 1 കോടി ലഭിച്ചതും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത് ഈ കള്ളപ്പണമാണെന്നായിരുന്നു ഇഡി കണ്ടെത്തി യൂണിറ്റാക് ഉടമ സന്തോഷ് ഈപ്പൻ സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതി സന്ദീപ് നായർ എന്നിവരും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ സിബിഐയും കേസ് എടുത്തിരുന്നെങ്കിലും അന്വേഷണം നിലച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേസും നിയമ നടപടികളും ജയിൽവാസവും നേരിട്ട മുതിർന്ന IAS ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കർ 31 വിരമിക്കുമെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത് ജനന തീയതി പ്രകാരം വിരമിക്കേണ്ടത് ചൊവ്വാഴ്ചയായിരുന്നെങ്കിലും 31 വരെ അദ്ദേഹത്തിന് തുടരാം ഡെപ്യൂട്ടി കളക്ടറായി സർവീസിൽ പ്രവേശിച്ച ശിവശങ്കറിന് 1995 IAS ലഭിച്ചത് ഉദ്യോഗസ്ഥ തലത്തിലെ മിടുക്കും കാര്യക്ഷമതയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി ശിവശങ്കരൻ മാറാൻ കാരണം എന്നാൽ സ്പ്രിംഗ്ലർ കരാർ വിവാദം ലൈഫ് മിഷൻ ഒടുവിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും കുടുങ്ങിയ ശിവശങ്കറിന്റെ വീഴ്ച പെട്ടെന്നായിരുന്നു അത് ജയിൽവാസത്തിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത് കേസിനെ തുടർന്ന് 2020 July 1 സസ്പെൻഷനിലായ അദ്ദേഹം 1 വർഷവും 5 മാസവും കഴിഞ്ഞാണ് സർവീസിൽ തിരിച്ചെത്തിയത് നിലവിൽ കായിക യുവജനകാര്യം സെക്രട്ടറിയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ചുമതല വഹിക്കുകയായിരുന്നു പകരക്കാരനായി പ്രണബ് ജ്യോതിനാഥിനെ ചൊവ്വാഴ്ച സർക്കാർ നിയമിച്ചു 2 ദിവസം മുൻപായിരുന്നു ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഭാഗമായി UAE സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയം നിർമ്മിച്ചതിൽ 6 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നതായുള്ള ആരോപണം സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വപ്ന സുരേഷിനോട് ആവശ്യപ്പെട്ടത് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെയാണ് സ്വപ്ന സുരേഷ് കൂട്ടുപ്രതി PS സരിത്തും മൊഴി നൽകിയത് ഇവരുടെ മൊഴിയുടെ വെളിച്ചത്തിൽ മറ്റൊരു കൂട്ടുപ്രതിയായ സന്ദീപ് നായരെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇഡിയുടെ നീക്കം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയായിരുന്നു അഴിമതി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നപ്പോൾ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയെ ചിലർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാണ് സർക്കാർ അന്ന് അതിനെ നേരിട്ടത് എന്നാൽ വീണ്ടും അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിലെ അപേക്ഷകളിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് തിരക്കിട്ട് സ്വീകരിച്ച അപേക്ഷകൾ തുറന്നു നോക്കിയിട്ട് പോലുമില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ September 30 വരെ വീടിനായി അപേക്ഷ നൽകിയ 894,096 പേരുടെ സ്വപ്നങ്ങൾ 1 വർഷത്തോളമായി കേസും കൂട്ടുമായി അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് പാവപ്പെട്ട വീടില്ലാത്ത അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ഒരു പണമാണ് ഇങ്ങനെ സ്വപ്നയും ശിവശങ്കറിനും അടങ്ങുന്ന കൂട്ടർ വിഴുങ്ങിയത് അതും കോടികൾ പിന്നെ എന്തിനാണ് സർക്കാരെ പാവപ്പെട്ടവരുടെ കണ്ണിൽ പൊടിയിടാനായി ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് വീടില്ലാത്തവർ വീടും സ്ഥലവും ഇല്ലാത്തവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ കോവിഡ് കാലത്ത് ഏറെ കഷ്ടപ്പെട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് നൽകിയ അപേക്ഷകളാണ് അധികാരികളുടെ കണ്ണോട്ടം പോലും കിട്ടാതെ അവഗണിക്കപ്പെട്ടത് 5 വർഷത്തിനുള്ളിൽ എല്ലാ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും മാന്യമായ പാർപ്പിടം ഉറപ്പാക്കുമെന്ന് പറഞ്ഞാണ് 2016 സർക്കാർ ലൈഫ് പദ്ധതി ആരംഭിച്ചത് ഇപ്പോൾ 9 ലക്ഷത്തോളം പേരുടെ കണ്ണീർ നിഴൽ വീട് കിടക്കുന്നത് ആ വിശ്വാസത്തിൽ കൂടിയാണ് അപേക്ഷ നൽകി വീടിന് കാത്തിരിക്കുന്ന പലരും ഷീറ്റ് കൊണ്ടോ ഓല കൊണ്ടോ മേഞ്ഞ താൽക്കാലിക ഷെഡുകളിലാണ് താമസിക്കുന്നത് പ്രായമായവരും കുട്ടികളും മുതിർന്ന പെൺകുട്ടികളും ഒക്കെ ശുചിമുറി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ കഴിയുകയാണ് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരിൽ ആദിവാസികൾ മത്സ്യത്തൊഴിലാളികൾ ഭിന്നശേഷിക്കാരുള്ള കുടുംബങ്ങൾ എന്നിവരും ഉൾപ്പെടുന്നു പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ധാരണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്രയും അപേക്ഷകളിൽ നിന്ന് അർഹരെ തിരഞ്ഞെടുത്ത് വീട് പണി പൂർത്തീകരിക്കാൻ വർഷങ്ങളെടുക്കും അതിദാരിദ്ര്യ സർവേയിൽ ഉൾപ്പെടുന്ന ഏറ്റവും പാവപ്പെട്ടവരെ പദ്ധതിക്ക് പരിഗണിക്കാമെന്ന ആലോചനയും സർക്കാരിന് മുന്നിലുണ്ട് അപ്പോൾ കഷ്ടപ്പെട്ട് അപേക്ഷ നൽകിയ മറ്റുള്ളവരെ സർക്കാർ തഴയുകയല്ലേ എന്ന ചോദ്യവും ഉയരുന്നു പാവങ്ങൾക്ക് വന്നു ചേരേണ്ട തുകയിൽ ഇങ്ങനെയൊക്കെ കൈയിട്ട് വാരി ഇവരൊക്കെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാവപ്പെട്ടവൻ അപ്പോഴും തഴയപ്പെടുകയാണ് ആരോട് പറയാൻ ആരോട് ചോദിക്കാൻ
ഇവരൊക്കെ നാളെ സുഖമായി വീണ്ടും ഈ സമൂഹത്തിൽ ജീവിക്കും. ഒരാളും ചോദ്യം ചെയ്യാൻ വരില്ല. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും 2021-നകം വീട് ലഭ്യമാക്കാനുള്ള ചുവടുവയ്പാണിതെന്നും വീടില്ലാത്ത ഒരു കുടുംബവും സംസ്ഥാനത്ത് ശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ പദ്ധതി തുടരുമെന്നും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി നൽകിയ വാക്ക് എവിടെയാണ് മാഞ്ഞുപോയത്? ഇതിനെല്ലാം ഉത്തരം തന്നേ മതിയാവും.